ഇത് സംഭവം കഴിഞ്ഞ രാത്രിയിൽ ഈ കുരിച്ചടി കുത്തിപ്പൊളിച്ച് 10:30 വരെ ഞങ്ങളിത് ലൈറ്റ് ഇതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷം സംഭവിച്ചതാണിത്. നമുക്ക് സംശയമില്ല, ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് പലരും വരികയും പോവുകയും ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇപ്പോൾ ഇസാഫിൻ്റെ TV തെളിഞ്ഞ് കാണുമായിരിക്കും ഇവിടെ കയറിയവരുടെ. ഞാൻ വന്നപ്പോൾ ഇത് ആദ്യമായിരുന്നു, 3 മാസത്തിന് ഇപ്പം ആദ്യമാണ്. 6 പ്രാവശ്യമായിരുന്നു. നമുക്കറിയത്തില്ല എത്ര രൂപ ഉണ്ടെന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതാണ്, ബാക്കി പൈസ കിടപ്പുണ്ടായിരുന്നു. ഇതിന് മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കാറുണ്ട്. പിന്നെ ഇവിടെ സിംസയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് എല്ലാ ദിവസവും സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അവർ റിപ്പോർട്ട് എഴുതി വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിലുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അതിനെ പറ്റി പറയാൻ അറിയില്ല. നമ്മുടെ ഈ കുരിശ്ശടിയുടെ ഫ്രണ്ടിലായിട്ട് വണ്ടി പാർക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് ഈ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ മറവ് കിട്ടും. ആ മറവിനെ വെളിച്ചമാക്കിയാണ് മോഷണം സാധാരണയായിട്ട് നടക്കുന്നത്. ട്രാൻസ്പോർട്ട് ബസ് ഉൾപ്പെടെയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ആ പാർക്കിംഗ് ഒന്ന് മാറിയാലും ഇത് ജനത്തിന് കാണാം, യാത്രക്കാർക്ക് കാണാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഇതിപ്പോൾ കാണാൻ പറ്റില്ല. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.